നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ലബനാനിൽ കരയാക്രമണം തുടങ്ങിയ ഇസ്രയേലിന് കാര്യമായ നേട്ടമുണ്ടാക്കാനാകാതെ വന്നതോടെ വ്യോമാക്രമണം ഘടിപ്പിക്കുകയാണ് ഒരേ സമയം ലബനാനിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ആക്രമണം കടിപ്പിച്ചാണ് പുതിയ ഇസ്രയേൽ നീക്കം ഇസ്രയേലിന് നേരെ ഹിസ്ബുളയുടെ വ്യാപകമായ പ്രത്യാക്രമണം തുടരുകയാണ് ബെയ്റൂട്ടിൽ ആരോഗ്യ പ്രവർത്തകരടക്കം പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റു ഹിസ്ബുല നേതാവ് ഹാഷിം സൈഫുദ്ദീനെ ലക്ഷ്യമിട്ടായിരുന്നു ബേറൂത്തിലെ ആക്രമണം ലബനാനിന് പുറമെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും എല്ലാം കനത്ത വ്യോമാക്രമമാണ് ഇസ്രയേൽ സേനം നടത്തിയത് വെസ്റ്റ് ബാങ്കിലെ തുൽക്കരീം അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പതിനെട്ട് പേരും ഗാസയിലെ ഖാൻ യൂണിസിലും ഒൻപത് പേരും കൊല്ലപ്പെട്ടു ഇസ്രയേലിനെതിരായ ഹിസ്പുലയുടെ പ്രത്യാക്രമണവും ശക്തമാണ് വടക്കൻ ഇസ്രായേലിലേക്കും ഹൈഫൈലും അടക്കം നൂറിലധികം റോക്കറ്റുകളാണ് ഹിസ്പുല തൊടുത്തുവിട്ടത് നവാദിൻ സൈനിക ക്യാമ്പും ഗോലാൻ എയർബേസും അടക്കം സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്പുലയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രയേലിന്റെ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചു ഗുലാനി ബ്രിഗേഡിലെ സിഗ്നൽ ഓഫീസർ സോഫർ സ്പെഷ്യലിസ്റ്റ് ക്യാപ്റ്റൻ എന്നിവരാണ് സൈനികർക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ചയിലെ ഇറാന്റെ മിസൈൽ ആക്രമണം ആസ്ഥാനത്തും മറ്റു സൈനിക കേന്ദ്രങ്ങളിലേക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യമനിലെ ഹൂദി സ്വാധീന മേഖലകളിൽ ലക്ഷ്യമിട്ട് അമേരിക്ക ബ്രിട്ടീഷ് സൈന്യവും വ്യോമാക്രമണം നടത്തിയിരുന്നു തലസ്ഥാനമായ സനയിലും ഹുദൈഡ വിമാനത്താവളത്തിലും ധവാർ പട്ടണത്തിലും ആക്രമണം നടത്തിയതായി യമനിലെ അൽ മസീറ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ പങ്കില്ലെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചു ഇതിനിടെ ഇറാഖിൽ നിന്ന് സ്ഫോടന വസ്തുക്കൾ നിറച്ച രണ്ട് ഡ്രോണുകളാണ് വിക്ഷേപിച്ചത് ഇതിലൊന്ന് വ്യോമ പ്രതിരോധ സേന വെടിവെച്ചു വീഴ്ത്തി കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം രണ്ടാമത്തേത് വടക്കാൻ ഗോലാൻ കുന്നുകളിലെ സൈനിക താവളത്തിൽ പതിക്കുകയായിരുന്നു ഇറാഖിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രേലി സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ആളില്ലാ വിമാനം ഇസ്രേലി വ്യോമാന്തരത്തിൽ പ്രവേശിച്ചപ്പോൾ നിരവധി ഗോലാൻ കമ്മ്യൂണിറ്റികളിൽ സേറം വഴങ്ങി എന്നാൽ രണ്ടാമത്തെ ഡ്രോണിനെ യഥാസമയം കണ്ടെത്തുന്നതിൽ പരാജയം സംഭവിച്ചതായി അന്വേഷണത്തിൽ കണ്ടു അതുകൊണ്ട് തന്നെ ആക്റ്റീവായില്ല സൈനികർക്ക് അഭയം തേടാനും സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് സൈറണുകൾ മുഴങ്ങിയില്ല എന്നതിൽ ഇസ്രയേൽ പ്രതിരോധ സേന അന്വേഷണം തുടരുകയാണ് ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് വടക്കൻ ഇസ്രായിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ ഡ്രോണുകൾ വിക്ഷേപിച്ചതായി അവർ അവകാശപ്പെട്ടു അതേസമയം വെള്ളിയാഴ്ച രാത്രി ബെയ്റ്റ് ഷിയാൻ താഴ്വരയിൽ ഇസ്രയേലി വ്യോമാന്തരത്തിൽ പ്രവേശിച്ച ഡ്രോൺ ഇസ്രേൽസേന വെടിവെച്ചിട്ടതായി ഐ ഡി എഫ് അറിയിച്ചു ഐ ഡി എഫ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രയേലേക്ക് നൂറ്റി എൺപത് റോക്കറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ട് ഇസ്രയേൽ ബോംബാക്രമണത്തെ തുടർന്ന് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശത്തുള്ള ഒരു ആശുപത്രി ഉൾപ്പെടെ ലബനിലെ മൂന്ന് ആശുപത്രികൾ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ൾ കൊല്ലപ്പെട്ടതായി മൽജ യൂണിറ്റ് ആശുപത്രി ഡയറക്ടർ സ്ഥിരീകരിച്ചു ഇത് ജീവനക്കാരുടെ കുറവ് കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട് സംഘർഷം വ്യാപിക്കുന്നതിനിടെ ജോർദാൻ തലസ്ഥാനമായ അമാനൽ ലബനാനിൽ ഐക്യദാർഢ്യം അറിയിച്ച് കൂറ്റൻ റാലി നടന്നു ജോർദാൻ തലസ്ഥാനമായ അമാനൽ ലബന ഐക്യദാർഢ്യം അറിയിച്ച് നടന്ന റാലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത